ഹലോ ഫ്രണ്ട്സ്, എം ടി വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ കമൻറ്റുകളിൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷത്തെ പരീക്ഷാകാലം എടുത്തു വരികയാണ്, എന്തുകൊണ്ട് പഠനത്തെക്കുറിച്ച് പറയുന്നില്ല, എന്തുകൊണ്ട് പ്രിപ്പറേഷനെ കുറിച്ച് റിവിഷനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പരീക്ഷാർത്ഥികളും അവരുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാ ആളുകളും ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. ഇനി എഴുതാനും സാധ്യതയുള്ള ആളുകളാണ്. വെറും സ്കൂള് കോളേജ് എന്ന രീതിയിൽ കാണണ്ട, 10-ാം ക്ലാസ് പഠിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ എന്ന് കാണണ്ട. +1, +2, ഇനി അത് ഡിഗ്രി ആണെങ്കിലും PG ആണെങ്കിലും PhD ആണെങ്കിലും അതിനുശേഷം നമുക്ക് UGC ടെസ്റ്റുകൾ ഉണ്ടാവും, പിന്നെ ധാരാളം എൻട്രൻസ് പരീക്ഷകൾ ഉണ്ടാവും. അപ്പോൾ +2 കഴിഞ്ഞ ആളുകൾക്ക് തന്നെ സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെയും എല്ലാ കുട്ടികൾക്കും എൻട്രൻസ് പരീക്ഷകൾ ഉണ്ടാവും. അങ്ങനെ ജീവിതത്തിൽ ധാരാളം പരീക്ഷകൾ നമ്മളെപ്പോഴും അഭിമുഖീകരിക്കാറുണ്ട്. അങ്ങനെയുള്ള പരീക്ഷകൾക്ക് PSCക്കൊക്കെ പ്രത്യേകിച്ചും പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു റിവിഷൻ ടെക്നിക്കാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നമുക്ക് ആ ടെക്നിക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, സാധാരണ പറയാറുള്ള പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനലിൽ നിന്നൊരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം ഉപകാരപ്പെട്ട വീഡിയോകൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നത് ചുവന്ന അക്ഷരത്തിലാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാകും, അതുകൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ആരംഭിക്കാം. പരീക്ഷ എഴുതുന്നവരും അവരുടെ രക്ഷിതാക്കളെയും എല്ലാ കാലത്തെയും ഒരു പരാതിയാണ്, എൻ്റെ കുട്ടി നന്നായിട്ട് പഠിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കാറുണ്ട് പക്ഷേ പരീക്ഷയ്ക്ക് മാർക്കില്ല. ഈ മാർക്കുമായിട്ട് ഡയറക്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ബുദ്ധിയല്ല. സത്യത്തിൽ നല്ല ബുദ്ധിയുള്ള പല കുട്ടികൾക്കും മാർക്ക് കുറവും, അത്രയൊന്നും ബുദ്ധിയില്ല എന്ന് നമുക്ക് തോന്നുന്ന കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടാറുണ്ട്. സത്യത്തിൽ പഠനത്തിൻ്റെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു മോഡ് ഓഫ് ലേണിംഗ്, പഠനത്തിൻ്റെ രീതിയാണ് സത്യത്തിൽ മാർക്ക് നിർണ്ണയിക്കുന്നതാണ്. അപ്പോൾ ഈ പഠനവുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ചെയ്യേണ്ടി വരും. ഞാൻ വഴിയെ ഓരോരോ വീഡിയോ ചെയ്യാം. തൊട്ടടുത്ത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ചെയ്യാൻ പാടില്ലാത്ത 10 കാര്യങ്ങൾ എന്നതൊരു വീഡിയോ ഞാൻ തൊട്ടടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എങ്ങനെ പഠിക്കണം, ഏത് സമയത്ത് പഠിക്കണം, ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. പക്ഷേ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം മുതൽ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഹയർ സെക്കൻഡറിക്കാർക്ക് പ്രാക്ടിക്കൽ എക്സാം ആരംഭിക്കുന്നു. അതുപോലെ ഇനി മാർച്ചോടുകൂടെ എല്ലാ ക്ലാസ്സുകൾക്കും പരീക്ഷയാണ്. ഏപ്രിൽ മെയ്യിലായിട്ട് കോളേജ് യൂണിവേഴ്സിറ്റിയിലൊക്കെ പരീക്ഷകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴെല്ലാ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും വളരെ സീരിയസ് ആയിട്ട് റിവിഷൻ നടത്തുന്ന സമയമാണ്. ആ റിവിഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് മാർക്ക് കുറഞ്ഞു പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് മനസ്സ് തലച്ചോറിൽ ഇത് നിൽക്കുന്നില്ല, മറവിയാണ്. മറന്നു പോകാനാണ് നിങ്ങൾക്കും എനിക്ക് പരീക്ഷ മാത്രമല്ല എല്ലാ കാര്യങ്ങളും. ഇപ്പം ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു പക്ഷേ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ കിട്ടും. ഇതേ ഞാൻ പറഞ്ഞ കാര്യം ഉച്ചയ്ക്ക് ശേഷമാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്കത് കിട്ടില്ല. ഇനി അത് നാളെയാണെങ്കിൽ അയ്യോ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ഇങ്ങനെ ആലോചിക്കും. അത് ഈ ഒരു തവണ മാത്രം കേട്ടിട്ട് ഒരു മാസം കഴിഞ്ഞാണെങ്കിൽ വീഡിയോ കേട്ട ഒരു കാര്യം, MT വ്ളോഗിൻ്റെ ഒരു വീഡിയോ പരീക്ഷ ഞാൻ കേട്ടിരുന്നു എന്ന് മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പോൾ തലച്ചോറിൽ നിന്ന് അതിൻ്റെ ഒരു ഡിറ്റീരിയറേഷൻ കർവ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു മെമ്മറി ഡിക്ലൈൻ അല്ലെങ്കിൽ ഫോർഗെറ്റിംഗ് കർവ് എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് ചെയ്യാം. അതിനെ എങ്ങനെ ഇല്ലാതാക്കാം? നമ്മൾ പഠിച്ചത് എപ്പോഴും തലയിൽ തന്നെ നിർത്താനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്, സൈക്കോളജിക്കലി പ്രൂവ്ഡ് ആയ ടെക്നിക്ക് എന്ന് പറയുന്നത് നല്ല സ്ട്രോങ് റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. സ്ട്രോങ് റിവിഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് ഫ്രീക്വൻ്റ് റിവിഷൻ, ഇടവേളകൾ, കൃത്യമായ ഇടവേളകളിൽ റിവിഷൻ നടത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. എങ്ങനെയാണ് ആ റിവിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് മുതൽ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും ഞാൻ പറയുന്നത് രക്ഷിതാക്കൾ അവരെ സപ്പോർട്ട് ചെയ്യണം, കുട്ടികളാണെങ്കിൽ സ്വയം തീരുമാനിക്കണം. പ്രത്യേകിച്ച് ഇൻറ്റേണൽ ഏജ് ഉള്ള ഒരു ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് പഠിക്കണം മാർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഉപകാരപ്പെടുന്നതാണ്. ഒരു കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ള പറയുന്നത്, ഞാൻ മുമ്പ് ചെയ്ത പല വീഡിയോകളും ഇപ്പം മെമ്മറി ടെക്നിക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുപോലെ നല്ല ബ്രീത്തിങ് എക്സസൈസസ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കമൻറ്റിൽ കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാറ് പറഞ്ഞ അതേപോലെ ഞാൻ ഫോളോ ചെയ്തു, അതിൻ്റെ ഒരു സക്സസ് എനിക്കുണ്ട്, വളരെ നല്ല മാറ്റവും ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ബഹുഭൂരിപക്ഷം അത് ചെയ്യാറില്ല, ജസ്റ്റ് കേട്ടിട്ട് വിട്ടേക്കും. ഈ കേസും ഞാൻ പറയുന്നത് നിങ്ങളോട് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് 100% നിങ്ങൾ എന്നെ വിശ്വസിക്കാം. ആ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലൈഫ് ലോങ് അതിൻ്റെ ചേഞ്ച് ഉണ്ടാവുന്നതാണ്. നമ്മളൊരു മോട്ടിവേഷൻ ക്ലാസ്സിന് മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ 100-200 ആളുള്ള ഒരു വേദിയിൽ നമ്മൾ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ടെക്നിക്ക് പറഞ്ഞിട്ട് ഒരു പിന്നെ അടുത്ത വർഷം നമ്മൾ വീണ്ടും ചെല്ലുമ്പോൾ അതിനകത്തൊരു 10% ആളുകൾ പോലും ഇത് ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഫോളോ ചെയ്ത ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളോട് എനിക്ക് അതാണ് പറയാനുള്ളത്. അപ്പോൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും നല്ല തെളിച്ചമുള്ള വെളിച്ചമുള്ള, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പഠിക്കാനിരിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ അതൊന്ന് കാണാം. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ സ്ഥലത്തിരിക്കുമ്പോൾ ഒറ്റ റിക്വസ്റ്റ് എന്ന് പറയുന്നത് 1 മണിക്കൂറെങ്കിലും നമ്മുടെ മുമ്പിൽ പഠിക്കാനുണ്ടെങ്കിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. 1-5 മിനിറ്റ് ഇരിക്കുക, എന്നിട്ട് ഡിസ്ട്രാക്ഷൻ വന്നിട്ട് അങ്ങോട്ട് പോകുക, ഇങ്ങോട്ട് പോകുക, അങ്ങനെയല്ല. ആ 1 മണിക്കൂർ ഞാൻ ഇന്നതാണ് പഠിക്കുക എന്ന പ്ലാനോടുകൂടെ എല്ലാ മെറ്റീരിയൽസും, എല്ലാ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് വേണം, നോട്ട് വേണം, അതിൻ്റെ ഗൈഡ് ഉണ്ടെങ്കിൽ അത്, അതിൻ്റെ റെക്കോർഡ്, പെൻ, പെൻസിൽ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, എല്ലാ സാധനങ്ങളും, കുടിക്കാൻ 1 ഗ്ലാസ് വെള്ളം
അടക്കം നമ്മൾ ഒരു സീറ്റിൽ പോയിരിക്കുകയും അങ്ങനെ നമ്മൾ, ഞാനത് കൃത്യമായിട്ട് ടൈം അടക്കം പറയാം, ഇന്ന് ഞാൻ ഫെബ്രുവരി 3-ാം തീയതിയാണ് നമ്മൾ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് വൈകുന്നേരത്തെ ഒരു പഠന രീതിയാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇന്ന് രാത്രി 7 മണിക്ക് പഠിക്കാനിരിക്കുന്നു. 7 മുതൽ 8 മണി വരെയാണ് ഞാൻ ആദ്യത്തെ ഒരു സെഷൻ, എൻ്റെ ഒരു വിഷയം. അത് വേണമെങ്കിൽ 2 വിഷയമാക്കാം, 7.5 വരെ ആക്കാം. പക്ഷേ ഏറ്റവും നല്ലത് ഈ റിവിഷൻ്റെ സമയത്ത് 1 മണിക്കൂർ തന്നെ ഉപയോഗിക്കുന്നതാണ്. ആ 1 മണിക്കൂർ മുഴുവൻ ഇരിക്കാൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ അതിനെ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, 7 മുതൽ 7.5 വരെയും 7.5 മുതൽ 8 മണി വരെയും. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ അതിനിടയ്ക്ക് ഗ്യാപ്പ് കൊടുത്തിട്ട് എഴുന്നേറ്റ് നടക്കുകയോ ഒന്ന് വാമപ്പ് ചെയ്യുകയോ ഒന്ന് ശ്വാസം ദീർഘശ്വാസം വലിച്ചു വിടുകയോ ഒന്ന് പച്ചപ്പിലേക്ക്, രാത്രിയാണെന്ന് നടക്കില്ല, പകലൊരു പച്ചപ്പിലേക്ക് നോക്കുകയൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. എന്തായാലും ഈ 1 മണിക്കൂർ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ ഉപയോഗിച്ച മെറ്റീരിയലിൽ പാരൻസ് ശ്രദ്ധിക്കുക, അവർക്കൊരു ഡയറി കൂടെ കൊടുക്കുക. റിവിഷൻ ഉപയോഗിക്കുന്ന നമ്പർ 1 സാധനം എന്ന് പറഞ്ഞ ഡയറിയാണ്. ആ ഡയറിയിൽ 3-ാം തീയതി രാത്രി 7 മുതൽ 8 മണി വരെ പഠിച്ചത് ഇന്നത്, അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ ഒരു ഹെഡിങ് എഴുതി വെക്കുക. ഇപ്പം ഞാനൊരു കെമിസ്ട്രി അധ്യാപകനാണ്, നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു ഹയർ സെക്കൻഡറി ലെവലിലെ ഒരു അറ്റോമിക് സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചത്. ഇനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സോഷ്യൽ സയൻസിൻ്റെ അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ എക്കണോമിക്സിൻ്റെ ആ ചാപ്റ്ററിൻ്റെ പേര് എഴുതി വെക്കുന്നു. ഇനി അത് റിവൈസ് ചെയ്യേണ്ടത് നമ്മുടെ, ഞാനത് ചിത്രത്തിൽ കാണിച്ചു തരാം. അതിൻ്റെ ഒരു മെമ്മറി ഡിക്ലൈൻ എന്ന് പറയുന്നത് അടുത്ത 1 മണിക്കൂർ കഴിയുമ്പോൾ അത് കുറച്ച് കുറയും, 1 ദിവസം കഴിയുമ്പോൾ വീണ്ടും കുറയും, 1 24 മണിക്കൂർ കഴിഞ്ഞു, 7 ദിവസം കഴിയുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ. ഇപ്പോൾ ഒറ്റ തവണ മാത്രം തറവായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ഒരു സാധനം 2 മാസം കഴിഞ്ഞാൽ 0 ആയിരിക്കും നിങ്ങളുടെ അതിൻ്റെ മെമ്മറി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആഫ്റ്റർ 1 അവർ 1 മണിക്കൂർ കഴിഞ്ഞാൽ റിവൈസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. 7 മുതൽ 8 മണി വരെ പഠിക്കുന്നു, 8 മുതൽ 9 മണി വരെ മറ്റൊരു വിഷയം പഠിക്കുന്നു, അതും നമ്മൾ എഴുതി വെക്കും. പക്ഷേ 9 മണിയാകുമ്പോൾ അലാറം വെച്ചിട്ട് ഓർമ്മിക്കുന്ന പോലെ നമ്മൾ ഓർക്കേണ്ടത് 7 മുതൽ 8 മണി വരെ ഞാൻ പഠിച്ച കാര്യം 1-5 മിനിറ്റ് കൊണ്ട് റിവൈസ് ചെയ്യാൻ പറ്റും. അതാണ് 1 മണിക്കൂർ സമയം ഇരുന്ന് വായിച്ച് പ്രോബ്ലം ചെയ്ത് എഴുതി മനസ്സിലാക്കിയ കാര്യങ്ങൾ 1-5 മിനിറ്റോ 10 മിനിറ്റോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങളത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ, ഞാനത് ആ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ആ ഗ്രാഫിൻ്റെ അളവ് മാറാണ്. 1 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് എന്നാണ് പറയുന്നത്. സാധാരണ ഇതിൽ ചെറിയ കാര്യങ്ങൾ വായിക്കുമ്പോഴാണ് ഈ 10 മിനിറ്റ് പറയുന്നത്. 1 മണിക്കൂർ പഠിച്ച ആളുകൾ 1 മണിക്കൂറോട് കഴിഞ്ഞിട്ട് അത് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടുന്നു, ആൾക്ക് കുറച്ചുകൂടെ മെമ്മറി കൂടും. ഇനി വീണ്ടും നമ്മൾ ഫെബ്രുവരി 4-ാം തീയതിയിലത്തെ പേജ് മറച്ചിട്ട് ഡയറിയിൽ എഴുതി വെക്കേണ്ടത് 4-ാം തീയതി 7 മണിയാകുമ്പോൾ ഞാൻ റിവൈസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ ഞാൻ റിവൈസ് ചെയ്യേണ്ടത് ഇന്നലെ പഠിച്ച ഇന്ന ചാപ്റ്ററാണ്, അതവിടെ എഴുതി വെക്കണം. കാരണം അടുത്ത ദിവസം നമ്മൾ ഡയറി തുറന്നിട്ട് ഇന്ന് 3-ാം തീയതി ഓക്കെ, 8 മണിക്ക് എനിക്ക് റിവൈസ് ചെയ്യേണ്ടത് ഇന്ന ചാപ്റ്ററാണെന്ന് അതിലുണ്ടാകും. അത് റിവൈസ് ചെയ്തിട്ട് അടുത്ത ചാപ്റ്റർ പഠിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക, പിന്നെ 1 24 മണിക്കൂർ 1 ഡേ കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുക. അതിനുശേഷം പിന്നെ റിവൈസ് ചെയ്യേണ്ടത് 7 ഡേയ്സ് ആണ്. അപ്പോൾ അവിടെ ഫെബ്രുവരി 3 കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടില്ല. ഫെബ്രുവരി 10-ാം തീയതി ഡയറി മറിച്ചിട്ട് അവിടെ എഴുതി വെക്കുക, അന്ന് 8 മണിക്ക് രാത്രി 8 മണിക്ക് റിവൈസ് ചെയ്യേണ്ടത് ഞാൻ ഈ 3-ാം തീയതി പഠിച്ച, അല്ലെങ്കിൽ 3-ാം തീയതി പഠിച്ചത് റിവൈസ് ചെയ്യണം എന്ന് അവിടെ എഴുതി വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോ ദിവസം ഇങ്ങനെ മറിച്ചിട്ട് നമ്മൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് ഡയറി തുറന്നിട്ടുണ്ട് തുടങ്ങുക. അപ്പോൾ ഇന്ന് 7-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ഓക്കെ, 10-ാം തീയതി ഞാൻ റിവൈസ് ചെയ്യേണ്ട ഇന്ന സാധനം ഓർമ്മയുണ്ടാവും. അങ്ങനെ 7-ാം ദിവസം നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ല ഓർമ്മയിൽ അത് നിൽക്കും. ഈ സാധനം പിന്നെ റിവൈസ് ചെയ്യേണ്ടത് ആഫ്റ്റർ 21 ഡേയ്സ്, 21-ാമത്തെ ദിവസം നിങ്ങൾ റിവൈസ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഡയറി മറിച്ചിട്ട് 21 ദിവസത്തിനൊക്കെ അപ്പുറം, മീൻസ് 10-ാം തീയതി കഴിഞ്ഞു, 21 കഴിയുമ്പോൾ മാർച്ച് 1-നോ 2-നോ ആണ് റിവൈസ് ചെയ്യേണ്ടതെന്ന് അവിടെ നോട്ട് ചെയ്യുകയാണെങ്കിൽ മാർച്ച് 1-ാം തീയതി ജസ്റ്റ് അത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് മുഴുവൻ ഓർമ്മയിൽ വരും. പിന്നീട് ഇപ്പോൾ ഈ എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ റിവൈസ് ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ ഇതിൽ 21 കഴിഞ്ഞാൽ പിന്നെ 3 മാസം വരെ അതിൻ്റെ മെമ്മറി അവിടെ കിടക്കുന്നുള്ളതാണ്. 90 ദിവസത്തിന് ശേഷം ഒന്നുകൂടെ റിവൈസ് ചെയ്യുകയാണെങ്കിൽ ലൈഫ് ലോങ് പോലും നമുക്ക് തോർത്ത് വെക്കാൻ പറ്റുന്നുള്ളതാണ്. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ഏതെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു ചാപ്റ്ററെങ്കിലും ഈ രീതിയിൽ നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. 100% അത് അങ്ങനെ തന്നെ മെമ്മറിയിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമെന്ന് ഉറച്ചു കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ നിങ്ങൾക്ക് സുഖമായിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ഓർമ്മിക്കാം, ആദ്യം 1 മണിക്കൂർ നമ്മൾ പഠിക്കുന്നു, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യുക, പിന്നെ 1 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക, പിന്നെ 7 ദിവസം കഴിഞ്ഞ് റിവൈസ് ചെയ്യുക, പിന്നെ 21 ഡേയ്സ് കഴിഞ്ഞ് റിവൈസ് ചെയ്യുക. 21-ന് സൈക്കോളജിയിൽ ഭയങ്കരമായ പ്രാധാന്യമുണ്ട്, ഞാൻ പഴയ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് 90 ഡേയ്സ് ആണ്. പക്ഷേ ഇപ്പോൾ ഒരു 90 ഡേയ്സ് ഈ മാർച്ച് എക്സാമിന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സാധ്യതയില്ല. ഈ ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ റിവിഷൻ എന്ന് പറയുന്നത് ഒരു മനോഹരമായ പ്രോസസ്സ് ആയിരിക്കും. അതിനകത്തുള്ള റിസ്ക് ഫാക്ടർ എന്ന് പറയുന്ന ഡയറി അതിൽ എഴുതി വെക്കുക, അത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം കുറേ ദിവസം അപ്പുറത്തുമ്പോൾ ഒരു 20 ഫെബ്രുവരി ആകുമ്പോഴേക്ക് സ്വാഭാവികമായിട്ടും പിന്നെ പഠിച്ച പല കാര്യങ്ങളും റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡെയിലി നമ്മൾ ഇന്നൊരു പുതിയ ചാപ്റ്റർ പഠിക്കുന്ന ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുന്നതിന് തൊട്ട് മുമ്പ്
മുമ്പ് ആ മുമ്പ് പഠിച്ച ഏതൊക്കെ റിവൈസ് ചെയ്യാനുണ്ടാവും അവിടെ എഴുതിയിട്ടുണ്ടാവും, അതൊന്ന് റിവൈസ് ചെയ്യുക. അതിനുശേഷമാണ് പുതിയത് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ ഉറപ്പാണ് ഇത് ഏറ്റവും ഉപയോഗപ്പെടുന്നത് പി എസ് സിക്കാർക്കൊക്കെയാണ്. പി എസ് സിയൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കും, പക്ഷേ ആ പഠിച്ചതൊക്കെ മറന്നു പിന്നെ പുതിയത് പുതിയത് പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം എന്നൊരു സാധനം ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന ദിവസം റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ദിവസം ഓടിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ പിന്നെ അത് മറക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ട് ഇനി ഏത് സമയത്ത് പഠിക്കണം, എങ്ങനെയാണ് ഏറ്റവും ഈസി മെത്തേഡ് ഓഫ് ലേണിംഗ്, ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ സ്വാംശീകരിക്കാം, കോഡൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെ പഠിക്കാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിക്കുക, കാരണം പഠനത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട സാധനം ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഏതിന് പഠിക്കുകയാണെങ്കിലും അത് എന്തിനു പഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ റിവിഷൻ ടെക്നിക്ക് പറയുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിന് പഠിക്കുന്നു എന്നുള്ളൊരു ഇൻറ്റേർണൽ മോട്ടിവേഷൻ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ പ്ലസ് ടു പാസ്സാകുന്നു അല്ലെങ്കിൽ ഡിഗ്രി പാസ്സാകുന്നു, അതിനുശേഷം ഇന്ന പി എസ് സി എഴുതുന്നു, ഇന്ന ജോലി കിട്ടുന്നു, ഇത്ര സാലറി കിട്ടുന്നു, സ്റ്റാറ്റസ് കൂടുന്നു, ആ സാലറിക്ക് ശേഷം ഞാൻ ഇന്ന പൊസിഷനിലാണ് ഉണ്ടാവുക, അങ്ങനെ പൊസിഷനെക്കുറിച്ചും സാലറിയെക്കുറിച്ചും മനസ്സിൽ സ്വപ്നം കാണാൻ കഴിഞ്ഞാൽ വളരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആവറേജ് കുട്ടി എങ്ങനെയോ തട്ടിമുട്ടി ഒരു ഡിഗ്രി ചെയ്തു, അതിനുശേഷം ഒരു ആഡ് ഓൺ കോഴ്സ് അത് പറഞ്ഞു ചെയ്യുന്നു. ആ ഒരൊറ്റ കോഴ്സിൻ്റെ ബലത്തിൽ ആ കുട്ടിക്ക്, പെൺകുട്ടിയാണ്, കുട്ടിക്ക് ഗൾഫിൽ ജോലി കിട്ടുന്നു, 2 lakh സാലറി കിട്ടുന്നു. അതിൻ്റെ കൂടെ പഠിച്ച വേറെ കുറേ നല്ല സയൻസ് കുട്ടികൾ, അവർ ബി ടെക്കിന് പോയവർ, എം ബി ബി എസിന് പോയവരൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകളുടെ സാധ്യത എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തെളിഞ്ഞു വരാമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ സാധ്യത കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പോകുമ്പോൾ ആ വഴിക്ക് പരീക്ഷ നമുക്കൊരു തടസ്സമാവാതിരിക്കാൻ, പഠനം ഒരു പ്രയാസമാവാതിരിക്കാൻ ഈ റിവിഷൻ ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നേരത്തെ അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് താല്പര്യമുള്ള ആളുകൾ ഞാൻ വാട്സപ്പ് നമ്പർ കാണിക്കുന്നു, അതിൽ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു, നാളെ മുതൽ മൺഡേ മുതൽ അത് ആരംഭിക്കുന്നതായിരിക്കും. എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നിർത്തുന്നു. സ്നേഹപൂർവ്വം ഞാൻ മുജീബ്, എം ടി പോക്ക്.